Welcome to Karimashi family. First time anandhi video kaanengile, please subscribe to my channel. Pinna and side lulla bell button onni click kiya. Karanam nyan kore videos upload cheyyunnunde. Appo onnu miss aagada ninga kaanande. Innathe video nu arnale nammalde oru toner aalne pattiyana nammal parayunnathu. Appo first time aanu ningal ee video kaanengile, idinu munne thanne skin care series inde rendu videos nyan upload cheyittunde. Da ivide varna I button click cheyidhe nyan adu kaanan pattum. Appo adu idu kaana adi kaanengile idinu munpu adu poi adin kaana. Okay? എന്ന മാത്രമാണ് ഈ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ടോണർ ടോണറിനെ പറ്റി പറയാനുണ്ടെങ്കിൽ നമ്മുടെ ടോണർ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ആണ് അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും മിക്കവരും ടോണർ ഒക്കെ യൂസ് ചെയ്യുന്നത് അത് ഒരു വാട്ടർ ആണ് പക്ഷേ ഇതൊരു പ്ലെയിൻ വാട്ടർ ആണോ ഒരിക്കലും അല്ല ഡിപെൻഡ്സ് ഓൺ നമ്മുടെ സ്കിന്നിന്റെ നീഡിനനുസരിച്ചിട്ട് ടോണറിൽ അടങ്ങിയിരിക്കുന്ന ആളുകൾ ഡിഫറെന്റ് ആണ് ഓക്കെ ചിലതിൽ നമ്മുടെ അസിഡിക് ആയിട്ടുള്ളവർ ഉണ്ടാവും ചിലത് ഗ്ലിസറിൻ ഉണ്ടാവും ചിലപ്പോൾ ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ടോണേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാമിങ് പ്രോപ്പർട്ടി ഉള്ള ടോണേഴ്സ് ഉണ്ടാവും സോ ടോണേഴ്സിന്റെ ആ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് ഡിഫറെന്റ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് ആളുകൾ ഇനി വന്നിട്ട് ടോണർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്നാണ് ടോണർ മെയിൻലി നമ്മുടെ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെയുള്ളത് എന്താണ് നമ്മുടെ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പോർസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഒന്ന് കുറച്ച് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്യുന്നത് പിന്നെയുള്ള ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സ്കിൻ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് സ്കിൻ ഡ്രൈ ആകും അല്ലെ ഈ ഡ്രൈ സ്കിന്നിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും നല്ലതായിട്ട് അബ്സോർബ് ചെയ്യില്ല ഓക്കെ അപ്പോൾ ഈ നമ്മൾ ക്ലെൻസിങ് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് സോ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞുമ്പോഴേക്കും നല്ലൊരു ഡ്രൈ സ്പോഞ്ച് ആവും ഈ ഡ്രൈ സ്പോഞ്ചിനെ ജസ്റ്റ് ഒന്ന് വെറ്റ് സ്പോഞ്ച് ആക്കാം എന്നുള്ളൊരു ഒരു പ്രോപ്പർട്ടിയാണ് ടോണർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കൂടുതൽ നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ അതായത് നമ്മൾ കൊടുക്കുന്ന മോയ്സ്ചറൈസർ ഒന്ന് ബോഡിയിലേക്ക് ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടോണർ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതാണ് മെയിൻലി ടോണർ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി വരുന്നത് ടോണറിന്റെ ആപ്ലിക്കേഷൻ ആണ് രണ്ടു തരത്തിൽ ചെയ്യാം ഒന്ന് കയ്യിലേക്ക് സ്പ്രേ ചെയ്തിട്ട് അത് മുഖത്ത് ഒക്കെ ഒന്ന് പതുക്കെ തട്ടി കൊടുക്കാം അല്ലെങ്കിൽ ഒരു കോട്ടൺ ബോളിൽ ടോണർ ഇട്ടിട്ട് ജസ്റ്റ് മുഖത്തേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം ഓക്കെ ഇനി വന്നിട്ട് ടോണർ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് സോ എക്സ്പെർട്ട് പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ ടോണർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു മിനിറ്റ് അതായത് ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ടോണർ ഒന്ന് അപ്ലൈ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് ഓക്കെ ഇനി ടോണർ എന്തൊക്കെ ടൈപ്പിലുണ്ട് ലൈക്ക് ടോണർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ആക്നെ മെയിൻലി ടോണർ യൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ആക്നെ പ്രോൺ ഓയിലി സ്കിൻ ടോൺ പിന്നെ എന്താണ് മെച്ചുവർ സ്കിൻ ഇങ്ങനെയുള്ളവരൊക്കെയാണ് മെയിൻലി ടോണേഴ്സ് യൂസ് ചെയ്യുന്നത് ഓരോ എന്താണ് പ്രോപ്പർട്ടി അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും ഓക്കെ ഇപ്പൊ ആക്നെ പ്രോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൻലി സാൽസിലിക് ആസിഡ് ബേസ് ആയിട്ടുള്ള ടോണേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് വളരെ കാമിങ് ആയിട്ട് സ്കിന്നിനെ ഒന്ന് കാം ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി ഉള്ള ടോണേഴ്സ് ആയിരിക്കും മെച്ചുവർ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് മെച്ചുവർ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് ആ ഒരു ഡൽനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ള ടോണേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി വന്നിട്ട് എന്താണ് ഓക്കെ ഇനി ടോണർ നമുക്ക് ഹോംമെയ്ഡ് ഉണ്ട് ടോണർ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ടോണേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഹോംമെയ്ഡ് കുറച്ച് ഹോംമെയ്ഡ് ടോണേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് മെയിൻലി വന്നിട്ട് ഫസ്റ്റ് ഞാൻ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ടോണേഴ്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓയിലി സ്കിന്നിലുള്ള ടോണർ എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് നമ്മളുടെ എ സി വി അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗർ ആണ് അതിന്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എ സി വി വാങ്ങിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇവ നമ്മൾ അകത്ത് കഴിക്കുകയാണെങ്കിലും പുറത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ എ സി വി ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല ടോണർ ആയിരിക്കും എങ്ങനെയുള്ളവർക്ക് ഈ ഓയിലി സ്കിൻ കാർക്ക് ഇനി അടുത്തത് വന്നിട്ട് ഏറ്റവും നല്ലൊരു ടോണർ എന്ന് പറയുന്നത് നമ്മുടെ മിന്റ് ലീവ് ഉണ്ടല്ലോ മിന്റിന്റെ ഇല കുറച്ചെടുത്തിട്ട് നമ്മളൊരു അഞ്ചോ ആറോ മിന്റ് ലീവ്സ് എടുത്തിട്ട് ഒരു ചെറിയ ഡബ്ബ വെള്ളത്തിൽ നമ്മളത് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് അത് നമുക്ക് ടോണർ ആയിട്ട് യൂസ് ചെയ്യാം എങ്ങനെയുള്ളവർക്ക് ഓയിലി സ്കിൻകാർക്ക് ഇനി ആക്നെ പ്രോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിൽ ആക്നീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടോണർ എന്ന് പറയുന്നത് നമ്മുടെ ആര്യവേപ്പും കൃഷ്ണ തുളസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുളസിയും കൂടി ഈക്വൽ എമൗണ്ട് ഓഫ് മിക്സ് ചെയ്തിട്ട് ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ്സ് നല്ല രീതിയിൽ തിളപ്പിച്ച് അത് തണുപ്പിച്ചിട്ട് ഒരു ചെറിയ പാത്രത്തിലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയും ആ ആക്നെ പ്രോൺ സ്കിന്നിൽ നമുക്ക് ഈ ടോണർ യൂസ് ചെയ്യാം കാരണം ഈ ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മളുടെ ഈ ആക്നെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ടോണർ നമ്മളെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും ഇനി വന്നിട്ട്
ഡ്രൈ സ്കിന്നിൽ ഉള്ള ടോണർ ആണ്. ഈ നോ നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ മെയിൻലി നല്ലൊരു ടോണർ എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ്. കാരണം അത് നമ്മുടെ സ്കിന്നിനെ ശരിക്കും ഒന്ന് കാം ചെയ്യും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് കാം ചെയ്ത് നിർത്താനായിട്ട് ഈ റോസ് വാട്ടറിന് നമുക്ക് പറ്റും. ഈവൻ വന്നിട്ട് നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണർ ആണ് എന്ത് ഈ ഒരു റോസ് വാട്ടറും പ്ലസ് ഗ്രീൻ ടീ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ടോണർ നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് മെച്ചുവർ സ്കിൻ ലൈക്ക് എന്റെയൊക്കെ പോലെ കുറച്ച് മെച്ചുവർ സ്കിൻ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടോണർ എന്ന് പറയുന്നത് അലോവേരയാണ്. അലോവേര പ്ലസ് റോസ് വാട്ടർ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അലോവേര പ്ലസ് നോർമൽ വാട്ടർ മിക്സ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പോർസ് ഒക്കെ മാറി, ചെറിയ ഫൈൻ ലൈൻസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് ഇരിക്കും. ഇനി കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ലൈക്ക് ഫ്രഷ് അലോവേര അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഇച്ചിങ് ഉണ്ടാവുക, അത് നോർമൽ ആണ്, ഈവൻ എനിക്ക് ഉണ്ടാവാറുണ്ട്. അത് പതുക്കെ പോയിക്കോളും. ഒരുപാട് ഇച്ചിങ് ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ അത് യൂസ് ചെയ്യണ്ട, ബട്ട് ചെറിയൊരു ഇച്ചിങ് ഉണ്ടെങ്കിൽ പെർഫെക്ട്ലി ഫൈൻ, അതിനൊരു പ്രോബ്ലം ഇല്ല കേട്ടോ, അതിനൊരു പ്രശ്നവുമില്ല. ടോണർ ആക്ച്വലി മസ്റ്റ് ആണെന്നുള്ളത്, ടോണർ ഒരു മസ്റ്റ് ആണെന്ന് ആരും പറയില്ല, ബട്ട് നിങ്ങളുടെ സ്കിൻ ഒരു ആക്നെ പ്രോൺ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ടോണർ മസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഓയിൽ പ്രൊഡ്യൂസിൽ നിന്ന് കുറച്ചൊന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ ടോണർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ, ഈവൻ മെച്ചുവർ സ്കിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യാം. അല്ലാതെ ഒരു നോർമൽ ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ ഒക്കെ ആണെങ്കിൽ ടോണറിന്റെ ആവശ്യം വലുതായിട്ട് ഇല്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഓക്കെ, ഈവൻ ഓയിലി സ്കിന്നിന് ഒരു നല്ലൊരു ടോണർ ആണ് എന്ത് ഐസ് വാട്ടർ വെച്ച് ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളത്, അതും നല്ലൊരു ടോണർ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാ ഇത്രയൊക്കെ ഉള്ളൂ ടോണർ. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പറിന്റെ ഒരു വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്, അപ്പോ ആളുടെ ലൈഫിലെ എല്ലാ വിഷസും ഉണ്ടാവട്ടെ, ദൈവം ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ കപ്പിൾ. അപ്പൊ നമുക്ക് അവിടെ പിക്ക് കാണാം. അതിനുശേഷം എന്താണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, എല്ലാവരും നല്ല ഹെൽത്തി, കോൺഫിഡന്റ്, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.